മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നിത്യതയോളവും സത്യ കൂട്ടാളിയായി ക്രിസ്തനല്ലാതെ സത്യ കൂട്ടാളിയായി ക്രിസ്തനല്ലാതെ ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവനെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കൊലോസ്യ ലേഖനം 4:17 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അർഖിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവി. പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാർ ആകട്ടെ. ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇവിടെ അർഖിപ്പോസിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അർഖിപ്പോസിന് ദൈവം നൽകിയ ഒരു ശുശ്രൂഷയുണ്ട്. പ്രിയ ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ഒരു ശുശ്രൂഷ ദൈവം നൽകിയിട്ടുണ്ട്. അതേതാണ് എന്ന് മനസ്സിലാക്കുവാനും അത് നിവർത്തിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനാണ് ദൈവസന്നിധിയിൽ പ്രതിഫലം ലഭിക്കുന്നത്. അർഖിപ്പോസിന് ഈ ശുശ്രൂഷ ദൈവം ദാനമായിട്ട് നൽകിയതാണ്. നമുക്കും ദൈവം നൽകിയിരിക്കുന്നത് ദാനമായിട്ടാണ്. മാത്രമല്ല, ഇത് നമ്മെ ദൈവത്തിൻ്റെ കാര്യ വിചാരകന്മാരാക്കി തീർത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് നാം ദൈവം മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടവരാണ്. നാം ബാധ്യതയുള്ളവരാണ്. നാം ദൈവം മുമ്പാകെ ആ കണക്ക് കൊടുക്കുമ്പോൾ നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ തക്കോണം നമ്മുടെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിപ്പാൻ കഴിയേണ്ടതാണ്. കർത്താവ് ഈ ശുശ്രൂഷ അർഖിപ്പോസിന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ശുശ്രൂഷ നിവർത്തിപ്പാൻ ആവശ്യമായിരിക്കുന്ന സഹായങ്ങളെല്ലാം ശരിയായ നിലയിൽ ചെയ്യുവാൻ കർത്താവ് അർഖിപ്പോസിനെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെയും ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം വിശ്വസ്തയോടെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം നമ്മെ സഹായിപ്പാനും ശക്തിയേറിപ്പാനും ഉപയോഗിപ്പാനും മതിയായവനാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് നാം എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, ദൈവം നമ്മിലൂടെ ചെയ്യുന്നതാണ്. നമ്മെ ഉപയോഗിച്ച് ദൈവം ചെയ്യുന്നതാണ്. ഇവിടെ നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അർഖിപ്പോസിനോട് പറയുന്നത്, അർഖിപ്പോസെ, ദൈവത്തിന് തൻ്റെ ദാസന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് ഒരു പ്രത്യേകമായ ദർശനമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, ഉദ്ദേശമുണ്ട്. അത് നിവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ആ നല്ല പ്രവൃത്തി ആരംഭിച്ചത്, അവരിലൂടെ അവർക്ക് വേണ്ടി ദൈവം നിവർത്തിച്ചത് അവിടുന്ന് പൂർത്തീകരിക്കുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Ephesians 2:10 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് ദൈവം മുന്നൊരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ദൈവം നിവർത്തിപ്പാൻ ഇടയാകുന്നതാണ്. മാത്രമല്ല, ഈ എഫേസ്യലെ ഈ കൊലോസ്യ ലേഖനത്തിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുക, ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുക, നമ്മളെ ദൈവം ക്രിസ്തുവിൽ പൂർണ്ണരാക്കിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ. ആ ക്രിസ്തുവിൻ്റെ പൂർണ്ണത വിശ്വാസിക്ക് ലഭിച്ചിരിക്കുകയാണ്, വിശ്വാസിക്ക് അത് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷ നാമും ആ പൂർത്തീകരിക്കേണ്ടതാണ്. ക്രിസ്തുവിലൂടെ നമ്മൾ ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലൂടെ നമുക്ക് ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം നാം പ്രായോഗികമാക്കിയില്ലെങ്കിൽ, നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ലഭിച്ചതുകൊണ്ട് വലിയ പ്രയോജനം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ലേഖനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകിയിരിക്കുകയാണ്. ക്രിസ്തുവിൽ നമുക്ക്
പൂർണ്ണതയിലേക്ക് വരുവാനുള്ളതെല്ലാം ദൈവം നൽകിയിരിക്കുന്നുവെന്ന് നമുക്ക് നൽകിയിരിക്കാൻ, ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ പൂർണ്ണത, ദൈവത്തിന്റെ നിറവ് നമുക്ക് നൽകുകയും ദൈവം നമ്മെ ക്രിസ്തുവിൽ പൂർണ്ണരാക്കുകയും ചെയ്യുന്നു. നമുക്ക് ചെയ്യുവാനുള്ളത് ഇവിടെ അർക്കിപ്പോസിനെ പൗലോസ് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങളെ ലഭിച്ചിരിക്കുന്ന ഈ പൂർണ്ണതയിൽ നിങ്ങൾ വളരുകയും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ പൂർണ്ണമാക്കുകയും ചെയ്യാം. ഒരു കാര്യം ഓർക്കണം, ഇപ്പോൾ എപ്പപ്രാസ കൊലേസിയയിലില്ല. അപ്പോൾ ഈ പൗലോസിന്റെ ആഗ്രഹം ഈ എപ്പപ്രാസിന്റെ അഭാവത്തിൽ ഈ ദൈവജനത്തെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ അർക്കിപ്പോസിനെ ദൈവം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അർക്കിപ്പോസ് ഒരുപക്ഷെ ഫിലിമോന്റെ മകനാണ് എന്ന് ചിന്തിക്കാവുന്നതാണ്. നാം ഫിലിമോന്റെ ലേഖനം 2 നിന്ന് ചിന്തിക്കാവുന്നതാണ്. എങ്ങനെയായിരുന്നാലും ഇപ്പോൾ അർക്കിപ്പോസ് ആണ് കൊലേസ സഭയിലെ ശുശ്രൂഷകൻ. ആ ദൈവജനത്തെ തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പൂർത്തിയാക്കുന്നതിലൂടെ അവരെയും ആത്മീയ പൂർണ്ണതയിലേക്ക്, ക്രിസ്തുവിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന സമ്പൂർണതയിലേക്ക് വളർത്തുവാനുള്ള ഒരു ദൗത്യമുണ്ട്. ഇത് നമ്മൾ ഓർത്തിരിക്കുകയും നാം ചെയ്യണം എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏതാണെന്ന് മനസ്സിലാക്കുവാനും അത് നിവർത്തിക്കുവാനും കഴിയുമ്പോഴാണ് നമ്മെ ദൈവം ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഇവിടെ പൗലോസ് അർക്കിപ്പോസിനെ ആ കാര്യം പ്രത്യേക പ്രോത്സാഹിപ്പിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യാം. പിന്നീട് പൗലോസ് പറയുന്നത് എൻ്റെ സ്വന്തം കൈയാലെ വന്ദനം. പൗലോസ് സാധാരണ തൻ്റെ ലേഖനങ്ങൾ ഒരു തനിക്കൊരു എഴുത്ത് സഹായിയുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമർ 14:22 അത് കാണുവാൻ സാധിക്കും. അതിനുശേഷം താന് അവസാനമായിട്ട് തൻ്റെ ദൈവകൃപയെ കുറിച്ചുള്ളതായ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ 2 Thessalonians 3:17-18 വാക്യങ്ങളിലേക്ക് കഴിയുമ്പോൾ അത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പൗലോസ് ദൈവത്തിൻ്റെ ആ കൃപയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തൻ്റെ ആധികാരിക ലേഖനമാണ് ഈ ലേഖനം എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ നാം പുതിയ നിയമം പൗലോസിൻ്റെ ബന്ധനത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊടുക്കാം. ഇവിടെ അപ്പോസ്തലപ്പെടുത്തി 20:23-18 വാക്യം 23:18-29, 26:29 ഫിലിപ്പിയർ 1:7-13-14-16 2 Timotheus 1:8-2:9 ഫിലിമോൻ 10:13 Ephesians 3:1-1 ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ പൗലോസ് തന്റെ ബന്ധനങ്ങളെ കുറിച്ച് ഓർക്കുകയാണ്. ഇവിടെ പൗലോസ് തന്റെ ബന്ധനങ്ങളെ കുറിച്ച് ഓർപ്പിക്കുന്നതിന്റെ കാരണം എന്താണ്? പൗലോസ് അവർ ഓർക്കുന്ന താൻ കർത്താവിനോടുള്ള സ്നേഹനിമിത്തവും ആത്മാക്കളെ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ നേടുവാനുള്ളതായ വലിയ ആഗ്രഹ നിമിത്തം ആ സേവ നിമിത്തവുമാണ് ഇപ്പോൾ ബന്ധനത്തിലായിരിക്കുന്നത്. അപ്പോൾ ആത്മാക്കളെ കുറിച്ചുള്ളതായ വലിയ ദാഹം, വലിയ താല്പര്യം ഈ കൊലേസ്യ വിശ്വാസികൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ് എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുക. പ്രത്യേകിച്ച് ജാതികളായ ആളുകളെ നേടിയതുകൊണ്ടാണ് പൗലോസ് ഇപ്പോൾ ഈ ബന്ധനത്തിലായിരിക്കുന്നുവെന്ന് Ephesians 3:1 നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല പൗലോസ് ഇവിടെ ഇപ്പോൾ ഈ ബന്ധനത്തിലായിരിക്കുന്ന മറ്റൊരു കാരണം തനിക്ക് കർത്താവിനോടുള്ളതായ സ്നേഹം, കർത്താവിനോടുള്ള അനുസരണം ആണ്. മാത്രമല്ല ജാതികളായ ആളുകൾ കർത്താവിനെ അറിഞ്ഞ് ദൈവഭാഗത്തേക്ക് വരുവാൻ വേണ്ടി തനിക്കതിന് വലിയ വില കൊടുക്കുവാനായിട്ട് തൻ്റെ ആ മനസ്സൊരുക്കം നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്കറിയാം അനേക ദൈവഭക്തന്മാരായ സമർപ്പിക്കപ്പെട്ട ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. നാം തടവിലുള്ളവർക്ക് വേണ്ടി ഓർക്കുകയും അവരെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. പൗലോസ് Hebrews 13:3 പറയുന്നുണ്ടല്ലോ, തടവിൽ ആയിരിക്കുന്നവരെ ഓർക്കുക, പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് ഇവരോട് ഇത് പറയുമ്പോൾ പൗലോസിന് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുവാനും ബന്ധനത്തിലായിരിക്കുമ്പോൾ ഓർക്കുക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വില കൊടുക്കേണ്ടതാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കഷ്ടവും നഷ്ടവും പ്രശ്നങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ആ ശുശ്രൂഷ, ആ ജീവിതം മുന്നോട്ട് നയിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നാം നമ്മോട് തന്നെ ഓർക്കേണ്ട കാര്യമാണ് നാം ക്രിസ്തുവിൽ പൂർണ്ണരാണ്. നാം ആ ക്രിസ്തുവിൻ പൂർണ്ണതായിരിക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് പൂർണ്ണരാകുവാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
നമ്മുടെ ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം ദൈവം നൽകിയിരിക്കുകയാണ്. നാം എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ല. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പൂർണ്ണത മനസ്സിലാക്കുവാനും ആ പൂർണ്ണതയിലേക്ക് വളരുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണരായി തീരുക എന്നുള്ള ഈ ലേഖനത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ച് ദൈവസന്നിധി ചെല്ലുമ്പോൾ അനേക പ്രതിഫലങ്ങളെ പ്രാപിപ്പാൻ ഈ ലേഖനത്തിൻ്റെ പഠനം മുഖാന്തരമാക്കി തീർക്കട്ടെ. ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പൂർണ്ണതയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്നു. അവരിൽ നാം പൂർണ്ണരാണ്. ആ പൂർണ്ണതയിലേക്ക് വളരാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ.